നമസ്കാരം. കേരളക്കരയെ ആകെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ഷാനോൺ കൊലക്കേസ്. ഇപ്പോൾ ആ ഒരു കേസിൽ പല നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഷാനോൺ കൊലക്കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് മെഡിക്കൽ സംഘമാണ്. ഷാനോണിനെ കൊല്ലാനായി കളനാശിനിയായി ഉപയോഗിക്കുന്ന പാരാക്യൂറ്റാണ് ഗ്രീഷ്മ കഷായത്തിൽ കലർത്തി നൽകിയതെന്നാണ് ഡോക്ടർമാർ കോടതിയിൽ നൽകിയ മൊഴി. നേരത്തെ ഏത് കളനാശിനിയാണ് നൽകിയതെന്ന് വ്യക്തത വന്നിട്ടില്ലായിരുന്നു. നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി എം ബഷീറിന് മുന്നിലാണ് ഷാനോണിനെ ചികിത്സിച്ച മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാർ മൊഴി നൽകിയത്. ആൺസുഹൃത്തായ ഷാനോണിനെ കഷായത്തിൽ കലർത്തി നൽകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പാരാക്യൂറ്റ് വിഷം മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഗ്രീഷ്മ ഇന്റർനെറ്റിൽ തിരഞ്ഞിരുന്നു. 15 മില്ലി വിഷം ശരീരത്തിലെത്തിയാൽ മരണം ഉറപ്പാണെന്ന് വെബ് സെർച്ചിലൂടെ ഗ്രീഷ്മ മനസ്സിലാക്കി. മറുമരുന്നില്ലാത്ത വിഷമാണിതെന്നും ഡോക്ടർമാർ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ മൊഴി നൽകി. വിഷം മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ അരുണ കോടതിയിൽ മൊഴി നൽകി. പാരാക്യൂറ്റ് വളരെ വേഗത്തിലാണ് ശരീരത്തിൽ പ്രവർത്തിക്കുക. രോഗലക്ഷണങ്ങളും ഉടനുണ്ടാകും. ഈ വിഷം ശ്വസിച്ചാൽ പോലും ഒരു വ്യക്തിക്ക് ഉടനെ വായിലും തൊണ്ടയിലും വീക്കവും വേദനയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരീരത്തിനുള്ളിലെത്തിയാൽ ഓക്കാനം, വയറുവേദന, ഛർദി, വയറിളക്കം തുടങ്ങി ദഹനക്കേടിൻ്റെതിന് സമാനമായ കഠിനമായ ലക്ഷണങ്ങളും ഉണ്ടാകും. പിന്നീട് രക്തസമ്മർദ്ദം കുറഞ്ഞ് ശ്വാസതടസ്സം അനുഭവപ്പെടും. ശരീരത്തിലെത്തിയ പാരാക്യൂറ്റിൻ്റെ അളവനുസരിച്ച് ഹൃദയം, വൃക്ക, കരൾ, ശ്വാസകോശം തുടങ്ങിയ അവയവങ്ങൾ ഓരോന്നായി സ്തംഭിച്ച് മരണം സംഭവിക്കുന്നുണ്ട്. പാരാക്യൂറ്റ് നൽകുന്നതിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഗ്രീഷ്മ ജ്യൂസ് ചാലഞ്ച് എന്ന പേരിൽ പാരസെറ്റമോൾ ഗുളികകൾ കലർത്തിയ പഴച്ചാർ ഷാനോണിന് നൽകിയിരുന്നു. ഇതിനു മുൻപും പല പ്രാവശ്യം പാരസെറ്റമോൾ എത്ര അളവിൽ നൽകിയാൽ മരണം സംഭവിക്കുമെന്നും ഗ്രീഷ്മ ഇന്റർനെറ്റിൽ തിരഞ്ഞു. ഈ ഡിജിറ്റൽ തെളിവുകളെല്ലാം പ്രോസിക്യൂഷൻ ഹാജരാക്കി. പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാറാണ് ഹാജരായത്. ഗ്രീഷ്മയ്ക്ക് പാരാക്യൂറ്റ് കളനാശിനി വാങ്ങി നൽകിയത് മൂന്നാം പ്രതിയായ അമ്മാവൻ നിർമ്മൽ കുമാറാണ്. ഷാനോണിന് നൽകിയ വിഷത്തിന്റെ കുപ്പിയും മറ്റ് തെളിവുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. ഗ്രീഷ്മ വെബ് സെർച്ച് ചെയ്ത തെളിവുകളും തഹസിൽദാർ നൌഷാദിന്റെ സാന്നിധ്യത്തിലാണ് ഫോണിൽ നിന്ന് കണ്ടെടുത്ത് മഹസർ തയ്യാറാക്കിയത്. ഷാനോണിന് വിഷം നൽകിയ 2022 ഒക്ടോബർ 14 രാവിലെ 7:30 വിഷത്തിന്റെ പ്രവർത്തന രീതിയെ സംബന്ധിച്ച് ഗ്രീഷ്മ ഇന്റർനെറ്റിൽ തെരച്ചിൽ നടത്തിയിരുന്നു. ഈ ഡിജിറ്റൽ തെളിവുകൾ കോടതി രേഖപ്പെടുത്തി. വിഷത്തിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കിയിട്ടാണ് അന്ന് രാവിലെ 10:30 ഷാനോണിനെ കുടിപ്പിച്ചതെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. 2022 ഓഗസ്റ്റിൽ അമിത അളവിൽ ഗുളികകൾ കലർത്തി ജ്യൂസ് ചാലഞ്ച് നടത്തി ഷാനോണിനെ കുടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. കയ്പ് കാരണം ഷാനോൺ തുപ്പിക്കളഞ്ഞു. ജ്യൂസിൽ ഗുളിക കലർത്തിയതിന്റെ അന്ന് രാവിലെയും അമിത അളവിൽ മനുഷ്യ ശരീരത്തിൽ കടന്നാലുള്ള ആഘാതങ്ങളെക്കുറിച്ചും ഗ്രീഷ്മ ഇന്റർനെറ്റിൽ പരതിയിരുന്നു.